അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഖുർആൻ പഠിപ്പിക്കാനാണ് മുത്തുനബി വന്നത്. ഈ ഖുർആനാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുറാഖ കൈഫ ബികൈദാ ലബിസ്ത ഫസിവാറൈക സുറാ, കിസ്റാ രാജാവിന്റെ തങ്കവള നിന്റെ കയ്യിലണിയിക്കപ്പെടും. സുറാഖ ആ മരുപ്പറമ്പിൽ നിന്ന് സുറാഖ പൊട്ടിച്ചിരിച്ച് പ്രാന്താണ് വിളിച്ച് പരിഹസിച്ചിട്ട് തിരിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂലും മദീനയിലേക്ക് പോയി. സഹോദരങ്ങളെ, 63-ാമത്തെ വയസ്സാണ് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി ലോകത്ത് നിന്ന്. സുറാഖയുടെ കയ്യിൽ കിസ്റാ രാജാവിന്റെ തങ്കവള അണിയിക്കപ്പെട്ടിട്ടില്ല. അപ്പടി സുറാഖ മുസ്ലിമായിട്ടില്ല. ആ വാഗ്ദാനം ചെയ്ത മുത്തു റസൂൽ വിട പറഞ്ഞു. ഇനി ആ സംഭവത്തിന്റെ ഏക സാക്ഷി മഹാനായ അബൂബക്കർ അല്ലാഹു അൻഹു ഖലീഫയായി. പക്ഷേ അപ്പോൾ സുറാഖയുടെ കയ്യിൽ കിസ്റയുടെ രാജവള അണിയിക്കപ്പെട്ടിട്ടില്ല. കിസ്റ അപ്പോഴും ലോകത്തിന്റെ 1-ാം നമ്പർ സാമ്രാജ്യത്വ ശക്തിയ. വാഗ്ദാനം ചെയ്ത മുത്തു റസൂൽ വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുറാഖയുടെ കയ്യിൽ തങ്കവള അണിയിക്കപ്പെട്ടോ കേട്ടോ? ഇല്ല. ഏക സാക്ഷി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായി. അപ്പോഴും സുറാഖയുടെ കയ്യിൽ കിസ്റയുടെ തങ്കവള അണിയിക്കപ്പെട്ടിട്ടില്ല. കിസ്റ അപ്പോഴും ലോകത്തിലെ പ്രബലമായ 1-ാം ശക്തിയാണ്. മഹാനായ സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായി. വാഗ്ദാനം ചെയ്ത ആളും വഫാത്തായി. ഏക സാക്ഷി അബൂബക്കർ റളിയല്ലാഹു അൻഹു വിട പറഞ്ഞു. ആ കാലത്താണ് സുറാഖ മുസ്ലിമായത്. ഒരാളിരിക്കുന്ന മുത്തു റസൂലിന്റെ റിസാലത്തിന്റെ നാവ് പറഞ്ഞ ദൗത്യത്തിന് ലോകത്തിന്റെ മുമ്പിൽ പൂർത്തീകരിക്കാൻ സുറാഖയുടെ മനസ്സ് മാറി. സുറാഖത്തിന് മാറി, സുറാഖത്തിന് മാലിക് മുസ്ലിമായി. മഹാനായ സയ്യിദുന ഉമർ കാലഘട്ടത്തിലാണ് മഹാനായ സയ്യിദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രാ ലോകത്തോട് യുദ്ധം ചെയ്യാൻ ഒരു സൈന്യത്തെ ഒരുക്കുന്നത്. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 30,000-ത്തോളം വരുന്ന മുസ്ലിം സമൂഹം യൂപ്പട്ടി നദിയുടെ തീരത്ത് വെച്ച് ഇസ്രാ പട്ടാളത്തോട് ഏറ്റുമുട്ടുകയാ. അബീബായ നബി തങ്ങളുടെ സഹാബത്ത് നോക്കുമ്പോ അതേവരെ ഒട്ടകമാണ് മരുപ്പറമ്പില് ഭൂമിയിൽ ഏറ്റവും വലിയ വാഹനമെന്ന് കരുതുക. സഹാബത്തിന്റെ മുമ്പിലേക്ക് ആനപ്പട്ടാളം വന്നു. ആന മസ്തകം കുലുക്കി കൊണ്ടുവന്നപ്പോ സഹാബത്ത് പേടിച്ചിരണ്ടുപോയി. 100-ണക്കിന് സഹാബത്ത് ആനയുടെ മസ്തകത്തിന്റെ കുലുക്കമേറ്റ് ആനയുടെ വലിയ കാലിന്റെ അടിയിൽ പെട്ട് സഹാബത്ത് ഞെരിഞ്ഞമെന്ന് വഫാത്തായി. സഹാബത്ത് ആനയെ കണ്ട് പേടിച്ചു പോകുമ്പോ ആ യുദ്ധത്തിനാണ് ആദ്യമായി ആന ഉപയോഗിക്കുന്നത്. സഹാബത്തിന്റെ സൈന്യഭൂഹം ചിതറിത്തെറിച്ചപ്പോ ചരിത്രത്തിന്റെ അനിവാര്യമായ ഉപോൽപ്പന്നം പോലെ ഇക്രിമത്തുബിന് അബീ ജഹൽ റളിയല്ലാഹു അൻഹു, അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു, സഹാബത്തിനോട് ഓതി കേൾപ്പിച്ചു വെച്ച സഹാബ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗമുള്ളപ്പോ എവിടെ കൂടുന്ന സഹാബ? ഖുർആന്റെ ആയത്ത് കേട്ട് സഹാബത്ത് തിരിഞ്ഞു നിന്നു. വൈകുന്നേരം സൂര്യനെ സമീപിക്കുമ്പോ ഇസ്രാ പട്ടാളത്തിന്റെ 300,000 പടയാളികൾ സഹാബത്ത് 30,000 വരുന്ന സഹാബത്ത് അടിച്ചമർത്തി. പരാതിയെ മുമ്പിൽ കണ്ടപ്പോ ഇസ്രക്കാർ യൂപ്പട്ടി നദിയുടെ മുമ്പിലൂടെ വലിച്ചുകെട്ട പാലത്തിലൂടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചോടി. എന്നിട്ട് വരെ മറുഭാഗത്ത് ചെന്നിട്ട് യൂപ്പട്ടി നദിയുടെ കുറുകെ വലിച്ചുകെട്ട പാലം തകർത്ത് വെള്ളത്തിലിട്ടു. സഹാബത്ത് നോക്കുമ്പോ ചുരുക്കി പറയട്ടെ, ചരിത്രത്തിന്റെ വിസ്മയമായ അവസാനമാണിത്. സഹാബത്ത് നോക്കുമ്പോ യുദ്ധം ജയിച്ചിട്ട് യൂപ്പട്ടി നദിയുടെ മറുഭാഗത്ത് നോക്കുമ്പോ മറുകര കടക്കാൻ പാലമില്ലാതെ യൂപ്പട്ടീസിന്റെ തിര ഇങ്ങനെ ചരിക്കുകയാ. ആ യൂപ്പട്ടീസിന്റെ മറുഭാഗങ്ങളിലോ സഞ്ചാരപ്രിയരുടെ രാക്കഥകളിലും നാടോടികളുടെ കഥാപ്രസംഗങ്ങളിലും പാതിരാവിന്റെ നിശബ്ദമായ സ്വപ്നങ്ങളിലും മാത്രം കണ്ടിട്ടുള്ള ഇസ്രാ രാജാവിന്റെ കൊട്ടാരം ഇങ്ങനെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു വാഗ്ദാനം ചെയ്ത ആ കൊട്ടാരത്തിലേക്ക് കയറി വിശ്വമാനവീക സംസ്കാരത്തിന്റെ തക്ബീറിന്റെ നാദം മുഴക്കാൻ സഹാബത്ത് വെമ്പൽ കൊള്ളുമ്പോ അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ യൂപ്പട്ടീസ് ഇങ്ങനെ കൂലം കുത്തിയൊടുക്കുകയാ.
കര കടക്കാൻ പാലമില്ല. മുസ്ലിമേ നിന്റെ ചരിത്രം അറിയുമോ? മഹാനായ സൈദ് റളിയല്ലാഹു അൻഹു ഊരം കുത്തിയെടുക്കുന്ന യൂപ്പട്ടീസിന്റെ മുമ്പിൽ പോയി വുളു എടുത്തിട്ട് രണ്ടിറക്കാത്ത് നിസ്കരിച്ചു. സഹാബത്ത് നിസ്കരിച്ചു. ആകാശത്തേക്ക് കയ്യെത്തി പറഞ്ഞു, അല്ലാ നിന്റെ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങള് പൊരുതി നേടിയ വിജയമാണിത്. യൂപ്പട്ടീസിന്റെ മറുഭാഗത്ത് നിന്റെ ഹബീബായ മുത്തിന് നീ വാഗ്ദാനം ചെയ്ത കിസ്റയുടെ കൊട്ടാരമാണ്. യൂപ്പട്ടീസിനെ ചലിപ്പിക്കുന്നതിന് നീ, യൂപ്പട്ടീസിനെ നിലനിർത്തുന്നതിന് നീ, ഇതിന്റെ ഓളങ്ങൾ നിന്റെ കയ്യിലാണ് റബ്ബേ എന്ന് ദുആ ചെയ്തിട്ട് ചരിത്രത്തിന്റെ നായകൻ മഹാനായ സൈദ് റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് ചാടിക്കേറി ആ കുതിരയുടെ കടിഞ്ഞാണ് വലിച്ച് കുതിരാവേശത്തോടെ അതിന്റെ മുൻകാലുകൾ തടം തൊടുകുന്ന യൂപ്പട്ടീസിന്റെ ഉപരിതലത്തിലേക്ക് സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയുടെ കാല് തൊട്ടപ്പോ കാലം സാക്ഷി, ചരിത്രം സാക്ഷി, കുതിരയുടെ കാല് തൊടേണ്ട താമസം അതേവരെ തടം തല്ലിയാ തൊടുക യൂപ്പട്ടീസ് നിശ്ചലമായി. അത് ഐസ് കെട്ട പോലെ തണുത്തുറഞ്ഞു പോയി. തടം തല്ലിയാ തൊടുക യൂപ്പട്ടീസ് സൈദ് എന്ന് പറയുന്ന ഇസ്ലാമിക പോരാളിയുടെ കുതിരയുടെ കുളമ്പടിയുടെ സ്പർശനമേറ്റപ്പോ മഞ്ഞ് കെട്ട പോലെ, ഐസ് കെട്ട പോലെ ഉറച്ചതായി. സൈദ് റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് സഹാബത്ത് അത്ഭുതത്തോട് നോക്കുമ്പോ സൈദിന്റെ കുതിരയുടെ അല്പം പോലും യൂപ്പട്ടീസിൽ താണില്ല. ചരിത്രം ചരിത്രമാണ്. ആ യൂപ്പട്ടീസിന്റെ മുകളിൽ നിന്ന് സൈദ് റളിയല്ലാഹു അൻഹു ഈ റോഡിലൂടെ ഈ ഗ്രൗണ്ടിലൂടെ കുതിര പോകുന്നത് പോലെ നദിയുടെ മുകളിലൂടെ കുതിര പായുകയാ. ഇത് കണ്ട സഹാബത്ത് അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് 30,000 വരുന്ന കുതിരകൾ യൂപ്പട്ടീസിന്റെ മാറത്തിറങ്ങി. ആ യൂപ്പട്ടീസിന്റെ തിരമാലയുടെ മുകളിലൂടെ ഏത് യൂപ്പട്ടീസ്? ഇറാഖിയുടെ മയ്യത്ത് കുമിഞ്ഞുകൂടിയ യൂപ്പട്ടീസ്. ജോർജ് ബുഷ് തകർത്തെറിഞ്ഞ 10,000 ഇറാഖിലെ പാവപ്പെട്ടവന്റെ മയ്യത്തിനൊഴുകി നടക്കുന്ന യൂപ്പട്ടീസിന്റെ മുകളിൽ കുതിരയുടെ പട്ടാളം മാർച്ച് ചെയ്തു. 30,000 വരുന്ന കുതിര പട്ടാളം ആ നദിയുടെ മുകളിലൂടെ പാഞ്ഞു പോകുമ്പോ മറുഭാഗത്ത് നിന്ന് കിസ്റക്കാരിത് വിട്ട് വിളിച്ചു പറഞ്ഞു, ഇത് മനുഷ്യരല്ല, ഇവര് മുഹമ്മദിന്റെ ജിന്നുകളാണ്, ഇത് ജിന്നുകളാണ്, ഇത് മനുഷ്യരല്ല, മനുഷ്യരല്ല, മനുഷ്യരല്ല. ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുന്നുണ്ട് ആ കുതിരപ്പട്ടാളം വന്നപ്പോ മറുകരയിൽ നിന്ന് കല്ലെറിഞ്ഞാൽ പോലും ഇവര് തിരിച്ചു പോകും, പക്ഷേ 300,000 കല്ലെടുത്തെറിഞ്ഞാൽ മതി. അനിവാര്യമായ തകർച്ച പടച്ചറപ്പ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെങ്ങനെയാണ് കൈകുന്തുക? കിസ്റ പട്ടാളം മുഴുവനും അവരുടെ കൊട്ടാരം ഉപേക്ഷിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു. മഹാനായ സൈദ് റളിയല്ലാഹു തആലാനു മറുകര കടന്നിട്ട് കിസ്റ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ചൊല്ലുമ്പോ നൗസർവാ ചക്രവർത്തി മുതൽ ശീശേവാ ചക്രവർത്തി വരെ വരുന്ന മുഴുവൻ രാജാക്കന്മാരെ ധരിച്ചിരിക്കുന്ന സ്വർണ്ണക്കട്ടാരങ്ങൾ, സ്വർണ്ണവളകൾ, സ്വർണ്ണ ചഷകങ്ങൾ ആ കിസ്റ സാമ്രാജ്യത്തിന്റെ ഖജനാവിന്റെ മുമ്പിൽ പോയി നിന്നപ്പോ ഒരു മന്ദമാരുതൻ സൈദിന്റെ മുടിയടകളെ തടുകി തലോടിപ്പോയപ്പോ സൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി, കം തറക്കൂ മിൻ ജന്നാതിം ബഖിയൂ എത്രയെത്ര തോട്ടങ്ങളാണ് ഉപേക്ഷിച്ചു പോയത്. സൈദ് റളിയല്ലാഹു തആലാനു ആ കിസ്റയുടെ ഭണ്ഡാരം കുത്തി തുറക്കുമ്പോ അതിൽ നിന്ന് കുറെ സ്വർണ്ണാഭരണങ്ങൾ കിട്ടി. മഹാനായ ബഷീറത്തുൽ ഖസാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, ഞങ്ങൾ അറേബ്യയിലെത്തണമെങ്കിൽ സമയമാകും. ഒരു വലിയ ഭണ്ഡാരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടിട്ട് ഇത് കൊണ്ടുപോയി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുക. ഇനിയാണ് ചരിത്രം വഴിമാറി നൽകുന്നത്. ഇവിടെയാണ് മുത്തു റസൂലിന്റെ നിയോഗം പൂർത്തിയാകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം രോമകുഞ്ചിതങ്ങൾ രോമാഞ്ചം വരട്ടെ, നിന്റെ രോമകൂപങ്ങൾ വിജൃംഭിതമാകട്ടെ, ഇത് മുത്തു റസൂലിന്റെ വാഗ്ദാനമാണ്. ബശീറത്തുൽ ഖസാസ് റളിയല്ലാഹു അൻഹു ഈ ബാണ്ഡക്കെട്ടുമായി മദീനയിലെത്തി. ഉമർ റളിയല്ലാഹു തആലാനു വിവരമറിയാൻ കാത്തു നിൽക്കുകയാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ഇസ്രയുടെ കൊട്ടാരത്തിന്റെ കിരീടം കൊടുത്തിട്ട് മഹാനവറുകളുടെ മുമ്പിൽ തുറക്കുമ്പോ ഉമർ റളിയല്ലാഹു തആലാനു പൊട്ടിക്കരഞ്ഞു പോയി. ആ ബാണ്ഡക്കെട്ട് തുറന്നു നോക്കുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആലാനു എന്തോർത്തതുപോലെ കൂടി നിന്ന സഹാബത്തിനോട് ചോദിച്ചു, ഐന സുറാക, ഐന സുറാക,
എവിടെ സുറാഖ എവിടെ എവിടെ സുറാഖത്ത് ബിനു മാലിക് എവിടെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു യാ അമീറുൽ മുഅ്മിനീ എന്നെ വിളിച്ചു അമീറുൽ മുഅ്മിനീ വാദ്യക്കം കൊണ്ട് കണ്ണിന്റെ കാഴ്ച ശക്തി പകുതി നഷ്ടപ്പെട്ടു പോയ സുറാഖത്ത് ബിനു മാലിക്കിനോട് പറഞ്ഞു ഇവിടേക്ക് വാ സുറാഖ മഹാനായ സുറാഖ റളിയല്ലാഹു അൻഹു സുറാഖല്ലേ മദീനത്തേക്ക് ഹിജ്റ പോയപ്പോ അബൂദഹലിന്റെ തങ്കവള മോഹിച്ചു കൊല്ലാൻ പോയ സുറാഖ മെല്ലെ നടന്നു വന്നു ബാണ്ടക്കെട്ടിൽ നിന്ന് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൈനീട്ട് സുറാഖ സുറാഖത്ത് ബിനു മാലിക് കൈനീട്ടി കൊടുത്തു ആ ബാണ്ടത്തിലെ ഉമർ റളിയല്ലാഹു തആലാനു കൈയേറക്കി എന്നിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോ അതിൽ രണ്ട് തങ്കവളകൾ കിടന്ന് പളവളാ മിന്നുകയാണ് ആ ഭാണ്ഡത്തിന്റെ ഉള്ളിൽ കിസ്ര ചക്രവർത്തിയുടെ കയ്യിൽ കിടന്ന തങ്കവളകൾ മിന്നിത്തിളങ്ങുകയാണ് സുറാഖ കൈനീട്ട് സുറാഖ സുറാഖത്ത് ബിനു മാലിക് എന്തെന്നറിയാതെ കൈനീട്ടിയപ്പോ കിസ്ര രാജാവിന്റെ കയ്യിൽ കിടന്ന രാജചിഹ്നമായ തങ്കവള വൃദ്ധനായ സുറാഖ റളിയല്ലാഹു അൻഹുവിന്റെ കൈവിരലുകൾ കൂട്ടിപ്പിടിച്ച് മെല്ലെ ഇട്ടുകൊടുത്തപ്പോ ഉമർ റളിയല്ലാഹു തആലാനു ആ സമയത്ത് ഉമർ റളിയല്ലാഹു ുവിന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി സുറാഖത്ത് ബിനു മാലിക് ചോദിച്ചിതെന്നാണ് ഉമറെ ഇത് കിസ്രാരാവിന്റെ തങ്കവളയാണ് സുറാഖ അവിടെ കിടന്ന് വാവിട്ട് നിലവിളിച്ചിന്റെ മുമ്പിനീങ്ങളെ സുറാഖ ആ തങ്കവള തന്റെ കയ്യിൽ കിടന്നപ്പോ സുറാഖയുടെ മനസ്സിലൂടെ 1000 ഓർമ്മകൾ പോവുകയാ പുത്ര റസൂല് കണ്ണു വിട്ടിച്ച് രക്ഷപ്പെട്ടത് അബൂദഹല് തങ്കവള വാഗ്ദാനം ചെയ്തത് കിട്ടാനുള്ള മോഹത്തോടെ പുറകെ വാളുമായി പാഞ്ഞത് മൂന്ന് പ്രാവശ്യം മണലിലോട്ട് മടങ്ങി വീണത് അവസാനം നിരാശയോടെ മടങ്ങി വീണപ്പോ സുറാഖ മദീനയിലേക്ക് ഹിജ്റ പോകുന്ന വഴിത്താരയിൽ സുറാഖ നിന്റെ കയ്യിൽ കിസ്രാ രാജാവിന്റെ തങ്കവള കിട്ടും സുറാഖ എന്ന് പറഞ്ഞപ്പോ മുത്തു റസൂലിനെ താൻ എന്ന് വിളിച്ചത് എന്റെ ഹബീബിനെ ഞാൻ ഭ്രാന്തനെന്ന് വിളിച്ച് പരിഹസിച്ചത് മുഹമ്മദേ നിനക്ക് ഭ്രാന്താന്ന് പറഞ്ഞത് സുറാഖ റളിയല്ലാഹു തആലാനു അവിടെ നിന്ന് വിങ്ങിപ്പൊട്ടിപ്പോയി മഹാനായ ഉമർ റളിയല്ലാഹു തആലാനു എന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീരെ തടം തല്ലിയാ തുടങ്ങി സദസ് മുഴുവനും വിളിച്ചു ചോദിച്ചു ഉമറേ സന്തോഷിക്കേണ്ട സമയമല്ല ഉമറേ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് കിസ്ര സാമ്രാജ്യം തകർന്നു ഉമറേ ആ സമയത്താണ് ഉമർ റളിയല്ലാഹു തആലാനു പറഞ്ഞത് ഞാൻ കരയുന്നത് മറ്റൊന്നുമല്ല കിസ്ര രാജാവിന്റെ തങ്കവള നമ്മുടെ കാൽച്ചുവട്ടിൽ കിടക്കുമ്പോ ഞാൻ എന്റെ ഹബീബിനെ ഓർത്തു ഖന്ദഖിന്റെ യുദ്ധത്തിന് വേണ്ടി കിടങ്ങു കുടിക്കുന്ന നേരത്ത് വെസന്ന് വെസന്നിട്ട് ഞങ്ങൾ ഹബീബായ നബിയോട് ആവലാതി പറഞ്ഞപ്പോ നബിയെ വയറ്റില് കല്ല് കെട്ടിയിരിക്കുകയാണ് നബിയെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നബിയോട് ആവലാതി പറഞ്ഞപ്പോ പാറ പൊട്ടുന്നില്ല നബിയെ എന്ന് ആവലാതി പറയവേ ഒരു ഇരുമ്പിന് ആയുധമെടുത്തിട്ട് ഖന്ദഖിന്റെ കുഴി കുടിക്കുന്ന സമയത്ത് കണ്ട പാറക്കെട്ടിലെ കാഞ്ഞു വീശി ഇരുമ്പിന് ആയുധം കരിമ്പാറയിലെ സ്പർശിച്ചപ്പോ തീപ്പൊരി മിന്നവേ ഉമറേ എന്താണ് നബിയെ ഈ മിന്നുന്ന തീപ്പൊരി കണ്ടോ കണ്ടു ഉമർ നബിയെ ഇത് കിസ്രയുടെ കഥനാവാണ് ഉമറേ എന്നാ സമയത്ത് പറയുമ്പോ ആ പണിയായുധം പൊക്കുമ്പോ ഞാൻ കണ്ടനാണ് എന്റെ മുത്തിന്റെ വയറ്റിൽ രണ്ട് കല്ല് കെട്ടിവെച്ചിരിക്കുന്നത് ഇന്ന് കിസ്രയുടെ തങ്കവള എന്റെ കാൽച്ചുവട്ടിൽ കിടക്കുമ്പോ ഇതൊന്നും കാണാൻ എന്റെ ഹബീബായ നബിതങ്ങൾ എന്റെ കൂടെ ഇല്ലല്ലോ എന്നെ നബിതങ്ങൾ റൗദയിൽ കിടന്നിത് കാണുകയാണല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ കരയുന്നതെന്ന് മഹാനായ സയ്യിദിന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമ്മിനെ ഇതാണ് ഹുബ്ബ് ഇതാണ് ഇഷ്ക് കിസ്രയുടെ കൊട്ടാരം നിന്റെ കാൽ കീഴിൽ വന്ന മുത്തു പറഞ്ഞ മുത്തിന്റെ മുമ്പിലാണ് നമ്മൾ അവിടെ നിന്നോർക്കുന്നത് നബിയെ അങ്ങ് പറഞ്ഞതൊന്നും പാടായിട്ടില്ല അങ്ങയുടെ നിയോഗം പൂർത്തിയാക്കി ഒരു വിയോഗത്തിനങ്ങ് തയ്യാറായല്ലോ നബിയെ ഇൻഷാല്ലാ ഇനി നമുക്ക് വിയോഗമാണ് പറയേണ്ടത് ആലസ്യപ്പെടണ്ട ട്രംപ് വരട്ടെ ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ തിരിയട്ടെ ഇല്ല ഇല്ല ഇത് ഹബീബായ മുത്തിന്റെ പട്ടാളമാണ് ജുനൂദുന്നബിയിൽ മുസ്തഫാ
സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനി ഇൻഷാഅല്ലാ വിയോഗത്തിന്റെ വഫാത്തിന്റെ കഥന കഥയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് ചൊല്ലാം സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾ എന്ന് പ്രതീക്ഷയിൽ വന്നനാണ്. അവസാന സലാത്തുകളിൽ ദുആ ചെയ്യുമ്പോ ഞങ്ങളുടെ രോഗങ്ങൾ മാറാൻ, ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ, ഞങ്ങളുടെ കടങ്ങൾ മാറാൻ ഇൻഷാ അല്ലാ അവസാന സലാത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദിനെ നമ്മൾ കാക്കുന്നു. ഇനി മുത്തിന്റെ വഫാത്തിന്റെ കണ്ണിലേക്ക്, കണ്ണുനീരിലേക്ക് നമ്മൾ കടക്കുന്നു. ഈ സംഘാടകരുടെ ബക്കറ്റുമായി ഇപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഇന്നത്തെ സദസ് പാഴാക്കരുതേ, എന്റെ ദുആ ഇന്ന് സ്വീകരിക്കപ്പെടണം. ആഗ്രഹത്തോടെ ഒരു സദക്ക അതിലേക്ക് നിർവഹിക്കണേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ. അല്ലാ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ഹൃദയത്തിന്റെ നീരുറവകൾ മുഴുവനും പടച്ചറപ്പിന് മുമ്പിൽ സമർപ്പിച്ച് ഉറക്കാമീൻ പറയും. മുഅ്മിനീങ്ങളെ, ഈ സദസ്സിൽ മാറാത്ത രോഗങ്ങൾ ഉണ്ടാവില്ല, ഇവിടെ മാറാത്ത കടങ്ങൾ ഉണ്ടാവില്ല, ഇവിടെ തീരാത്ത വേദനകൾ ഉണ്ടാവില്ല. അല്ലാഹുവേ, അല്ലാഹുവേ, നീ സ്വീകരിക്കണേ. അല്ലാ ഈ സദസ്സിലേക്ക് ബക്കറ്റുമായി വരുമ്പോ അതിന് സദക്ക ചെയ്യുന്ന സഹോദരങ്ങൾ അവരെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ. അല്ലാ അവരെ പ്രയാസങ്ങൾ മാറ്റണേ. അല്ലാ പടച്ചവനെ അവരുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ. അല്ലാ പടച്ചവനെ, അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവിധ ഖൈറാത്തുകളും നൽകണേ. അല്ലാ അവ സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിയോഗം പറയാൻ യഥാർത്ഥത്തിൽ ഈ വിഷയം ഒന്ന് നന്നായി ചർച്ച ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും ഞാനൊരു സമകാലീന ലോകത്തിന്റെ ആനുകാലിക പരിസ്ഥിതികളുമായി ബന്ധപ്പെടുത്തി അതിനൊരു വിഷയത്തെ ഒരു കൺക്ലൂഡ് ചെയ്യാൻ. അല്ലാഹു എന്നിനും ഏത് നിയോഗത്തിനും ഒരവസാനം, ഒരു വിയോഗമുണ്ടാവും. ഉത്തരസൂലും വിയോഗത്തിലൂടെ നമുക്ക് ഒത്തിരി സമ്മാനിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ ലോകമാർക്കും ശാശ്വതമല്ല, ഈ ലോകമാർക്കും ശാശ്വതമല്ല. എല്ലാവരും ഈ ലോകത്ത് നിന്ന് വിട പറയും. അതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇൻഷാല്ലാഹി വഫാത്ത് പറയാൻ. എല്ലാവരും ഇങ്ങോട്ട് നോക്കി, എല്ലാവരും ഇങ്ങോട്ട് നോക്കി. ആ വഫാത്ത് പറയുമ്പോൾ നമ്മുടെ കണ്ണ് ചിമ്മാൻ പാടില്ല, നമ്മുടെ കൽബ് പതറാൻ പാടില്ല. ഇനി നമ്മൾ ഇഷ്കിന്റെ അവസാന തീരങ്ങളിലേക്കാണ്. ഇൻഷാല്ലാഹ് ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് എത്തും, എത്തൂല്ലേ? ഉസ്താദ് വരുമെന്നുള്ള പ്രതീക്ഷ ഞാൻ നിൽക്കാൻ. എന്റെ രണ്ടു മണിക്കൂർ കഴിഞ്ഞു. എത്ര പിന്തുണ അതിനനുസരിച്ച്. അൽഹംദുലില്ലാ, നമ്മൾ ദുആ ചെയ്യും. എനിക്ക് ഞാൻ കോട്ടയത്ത് നിന്ന് പരിപാടി കഴിഞ്ഞിട്ട് ഇന്നലെ യാത്ര കഴിഞ്ഞിവിടെ വന്നു. പക്ഷേ അതിൻ്റെ ഒരു ക്ഷീണം ഇന്നലെ പ്രസംഗത്തിലുണ്ടായി. ഇന്ന് പകലൊട്ടും ഉറങ്ങിയിട്ടില്ല, എന്നിട്ടും ആ ക്ഷീണം പ്രസംഗത്തിലില്ല. എന്തുകൊണ്ട്? അതൊരു മുത്ത് റസൂലിന്റെ സാന്നിധ്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, നിങ്ങളുടെ ദുആ എപ്പോഴും ഉണ്ടായാൽ മാത്രം മതി, വേറൊന്നും ഈ വിനീതൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ദുആ ഉണ്ടാവണം, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ എന്ന് ബഹുമാനപ്പെട്ട പൂക്കോയെ തങ്ങളുടെ വീട്ടിൽ പോയി. തങ്ങൾ എന്നോട് പറഞ്ഞു അവരൊക്കെ മദീനയുടെ സുഗന്ധം. തങ്ങൾ എന്നോട് പറഞ്ഞു എന്റെ ഭാര്യയും എന്റെ മക്കളും ഒക്കെ നിങ്ങളുടെ പ്രസംഗമാണ് എപ്പോഴും യൂട്യൂബിൽ കേൾക്കുക. അവർ നിങ്ങളുടെ ഒരു ഫാനാണ്. ഞാൻ ആഗ്രഹിച്ചു പോയി പടച്ചവനെ അവരുടെയൊക്കെ ഒരു ദുആ. ഏതായാലും അത് കാണുമ്പോ അള്ളാഹുവേ എന്ന് പറഞ്ഞൊരു മനസ്സി എന്ന് പറയുന്നൊരു ദുആ. ഒരു സയ്യിദ് കുടുംബം, അപ്പോഴും അവർക്ക് ഇഷ്ടം വാക്കവിയുടെ വാളിഷ്ടമാണ്. ഇവിടെ വന്നപ്പോ സയ്യിദ് നുജുമുദ്ദീൻ തങ്ങൾ എന്നോട് പറഞ്ഞു, ഉമ്മാക്ക് തീരെ സുഖമില്ല, നിങ്ങൾ ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞു തങ്ങളെ, തങ്ങളുടെ ഉമ്മാക്ക് ഞാൻ ദുആ ചെയ്യോ, തങ്ങൾ തന്നെ മതി, മോൻ തന്നെ മതി. അപ്പോൾ നിങ്ങളുടെ, എന്റെ ഉമ്മാക്ക് നിങ്ങളുടെ പ്രസംഗം ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും നിങ്ങളിവിടെ വാദിണ്ടെന്ന് പറഞ്ഞപ്പോ കുട്ടിയോട് എന്നോട് ദുആ ചെയ്യാൻ പറയണേ. സാധാരണക്കാരല്ല, അല്ലാണ്ട് റസൂലിന്റെ അഹ്ലുബൈത്താണ്. ആലുന്നബി ദരീഅത്തി മിന്നി ഇലൈക വസീലത്തി,
എന്റെ മനസ്സിന് വലിയ സന്തോഷം തോന്നിയ ദിവസമാണ്. കാരണം രണ്ട് സയ്യിദന്മാർ, അവർ പറഞ്ഞ് ഞങ്ങളുടെ ഉമ്മമാരൊക്കെ അതാണ് എൻ്റെ ഏറ്റവും വലിയ, എന്നെ വേട്ടയാടപ്പെടുന്നുണ്ട് വല്ലാതെ. പിന്നെ സിംസാറിലൊക്കെ ഹുദവി വന്നതിന് ശേഷം ഇപ്പം എല്ലാം വേട്ടയുടെ അസ്ത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ പുറകെയായിട്ട് ഞങ്ങൾക്കൊരല്പം റെസ്റ്റ് ഉണ്ട്. ഹുദവി വന്നുകൊണ്ടൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പം ആമ്പൊക്കെ ആയിട്ട് വേട്ടക്കാർ അദ്ദേഹത്തിൻ്റെ പുറകെയാണ്, നമുക്കൊരു താൽക്കാലിക ശമനമുണ്ട്. എന്നാലും അവിടെയും അമ്പ് തറയ്ക്കുന്നില്ല എന്ന് കരുതിയാൽ പിന്നെ പഴയ മാൻപേടയെ തന്നെയാണ്. വേട്ടക്കാരൻ അങ്ങനെയാണ്, മാനിനെ പ്രതീക്ഷിച്ച് വന്നാൽ മ്ലാവെങ്കിലും കിട്ടാതെ അവൻ തിരിച്ചു പോവില്ല. അതാണ് വേട്ടക്കാരൻ്റെ പ്രതീതി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്തുകൊണ്ടെന്നറിയില്ല, അള്ളാഹു നമ്മുടെ സൗഹൃദത്തെ നിലനിർത്തി തരട്ടെ. ഷഹീദ് ഫൈസൽ കൊല ചെയ്യപ്പെട്ട കൊടിഞ്ഞിയിൽ 99% മുസ്ലിമീങ്ങളാണ്. ഒരു ഹിന്ദുവിന്റെ ശരീരത്തെ തൊട്ടിട്ടില്ല അവൻ. ഒരു കടയ്ക്ക് കല്ലെറിഞ്ഞിട്ടില്ല, ഒരു ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിഞ്ഞിട്ടില്ല, ഒരു ഹൈന്ദവ സഹോദരന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. അവിടുത്തെ മുഴുവൻ നേതൃത്വവും ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇതുകൊണ്ടുണ്ടാവാൻ പാടില്ല. അതാണ് നമ്മുടെ പാരമ്പര്യം. അല്ലാഹു ആ പാരമ്പര്യം അല്ലാഹു നിലനിർത്തി തരട്ടെ. കാരണം എന്തിനാണ് നമുക്ക് ഈ കൊല, എന്തിനാണ് നമുക്ക് ഈ അരുങ്കല, എന്തിനാണ് ഈ പ്രതികാരങ്ങൾ, എന്തിനാണ് ഈ രക്തത്തിന് കണക്കുകൾ? ഇല്ല ഇല്ല, ഇവിടെ നിന്ന് നാം മടങ്ങാനുള്ളവരാണ്. ലൗകാനത്തു ദുനിയാ തദൂമൂനി വാഹിദേ ലകാന റസൂലുല്ലാഹി ദീഗാ മുഖല്ലദ. അറബി കവിയുടെ ആന്തരികമായ ആപ്തവാക്യത്തിന്റെ ആശയത്തിന്റെ അത്യുന്നതമായ തലങ്ങള് നമ്മുടെ മരണവുമായി ബന്ധിച്ച് ഞാൻ തുടങ്ങുകയാണ്. അറബി കവ പറഞ്ഞത് നിഴമമാ കാല ഷായിറു. അറബി കവിയുടെ വാക്കുകൾ എത്രയോ സൗന്ദര്യാത്മകമാണ്. ലൗകാനത്തി ദുനിയാ തദൂമൂനി വാഹിദേ. ഈ മണ്ണിന്റെ പുറം ുടെ മുകളിൽ ആരെങ്കിലും ശാശ്വതമായി ജീവിക്കുമായിരുന്നുവെങ്കിൽ, മരണം ആർക്കെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറയുമായിരുന്നുവെങ്കിൽ, ലകാന റസൂലുല്ലാഹി തീഹാ മുഖല്ലദാ, എന്റെ മുത്ത് റസൂൽ എന്ന് മദീനയിൽ ഉണ്ടാകുമായിരുന്നല്ലോ. അസറായിൽ വരുന്നവരിൽ നിന്നും ഒരാളെങ്കിലും ഒഴിവായിരുന്നുവെങ്കിൽ, എന്റെ ലോകത്തിന്റെ ഹബീബ് ഈ ലോകത്തിന്റെ മുഴുവനും നേതാവ്, ആ നേതാവിനെയും വെറുതെ വിട്ടില്ലല്ലോ. ഈ ലോകത്തിന് മുഴുവനും അസ്തിത്വത്തിന് അടിസ്ഥാനമായി, ഇമാമത്തെ കുല്ലോക ജനതയുടെ നേതാവായി, ഹുക്കൂമത്തെ എല്ലാ പ്രശ്നത്തിന്റെയും വിധികർത്താവായി വന്ന നബിയെ, അങ്ങയുടെ വീട്ടിലും മസറായിലും വന്നല്ലോ നബിയെ. അങ്ങയുടെ ആ പുണ്യമായ വീട്, അങ്ങയുടെ പുണ്യമായ വീട് ഏത് വീടാണ് പെങ്ങളെ? തൃക്കരിപ്പൂരിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാനൊരു കാര്യം പറയട്ടെയോ, വാക്കവി വന്നിട്ടൊന്നും പറഞ്ഞില്ലെന്ന പരാതി വേണ്ട. ജീവിച്ച വീടേതാ? ആ വീടിന്റെ റൂമേതാ? അവിടെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ കിടന്നത്. ആയിഷ ബീവി എന്ന പാവപ്പെട്ട ഭാര്യ കിടന്നുറങ്ങിയ വീടിന്റെ മുറിയാണ്. ഇന്ന് ഖുർആനിൽ സൂറത്തിന് പേര് വെച്ചത് സൂറത്തുൽ ഹുജുറാത്ത്. മുറികൾ സൂറത്തുൽ ഹുജുറാത്ത്. എന്താണ് അതിന്റെ അർത്ഥം? ഹുജുറാത്ത് എന്ന് പറഞ്ഞാൽ, ഹുജുർ എന്ന് പറഞ്ഞാൽ റൂം. ഹുജർ എന്ന് പറഞ്ഞാൽ അർത്ഥം ഏതാ? റൂം. ആരുടെ റൂമാണത്? അതാ റൂമാണ് 10 മടം നീളമുള്ള, 8 മടം വീതിയുള്ള, ആകാശത്തു മഴ പെയ്താൽ മഴവെള്ളം മുഴുവനും ഗൃഹനാഥന്റെ ദാടി രോമങ്ങളിലൂടെ ചോർന്നൊലിച്ച ഹബീബായ നബിനങ്ങള് കിടന്നുറങ്ങിയ റൂമാ. ആ റൂമിലേക്കാണ് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നത്. ആയിഷ ബീവി വലിയ ഭാഗ്യവതിയാണ്. കാരണം എന്തെന്നറിയുമോ? മാ ബൈന ബൈതി വ മിംബരി റൗളത്തുൻ മിൻ റിയ
എന്റെ വീടിന്റെയും എന്റെ കബറിന്റെയും എന്റെ വീടേതാ അതാണ് ബൈത്തു ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹേ, നിങ്ങൾ എത്ര ഭാഗ്യവതിയാ, നിങ്ങൾ താമസിച്ച വീടിന്റെ ഇടയിലാണ് ഭൂമിയിലെ സ്വർഗത്തിന്റെ പണി നിർമ്മാണം പൂർത്തിയായത്. ആയിഷ ബീവി ഭാഗ്യവതിയാണ്. പെങ്ങളെ, ഒരാഴ്ചയാവണ്ട പെങ്ങള്, തൃക്കരിപ്പൂരിലെ പെങ്ങള്, ഇന്നലെ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ട കാമു കണ്ട കൂടെ നിന്റെ ജീവിതത്തിന്റെ എല്ലാ കണക്കെടുത്തും പൂർത്തിയാക്കി. മണലാരുണ്യത്തിൽ കട്ടപ്പെട്ട വാപ്പയോടുള്ള കണക്ക് മുഴുവനും ഇന്നലെ കണ്ടവന്റെ കൈപിടിക്കുമ്പോ ഇനി വാപ്പ എന്നെ അന്വേഷിക്കണമെന്ന നാലക്ഷരത്തിൽ തീർക്കുന്ന പെങ്ങള്, പ്രണയമെന്ന നാലക്ഷരത്തിലോട് ജീവിതം തീർത്ത പെങ്ങള്, അറിയുമോ നിനക്ക് ആയിഷ ബീവിയെ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയില് തലവെച്ച് കിടക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇവിടെയാണ് വഫാത്ത് നടക്കുന്നത്, ഇവിടെയാണ് വഫാത്ത് നടക്കുന്നത്. വല്ലാതെ അസുഖം കൂടിയപ്പോ ഹബീബായ നബി തങ്ങളൊരാഗ്രഹം പറഞ്ഞു ഭാര്യമാരോട്, എന്താണ് നബിയെ, എനിക്കെന്റെ ആയിഷയുടെ വീട്ടിൽ പോകണം, എനിക്ക് അന്ത്യശ്വാസം വലിക്കുന്നത് എന്റെ ആയിഷയുടെ വീട്ടിലായിരിക്കണം. ഓ, എല്ലാ ഭാര്യമാരോടും പറഞ്ഞു എനിക്കെന്നെ ആയിഷയുടെ വീട്ടിൽ പോകണം, അവളാണ് എന്റെ കൽബ്, അവളാണ് എന്റെ ഹൃദയത്തിന്റെ തൂവൽ സ്പർശം. ആയിഷ റളിയല്ലാഹു അൻഹാ, അല്ലാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കിത്തരട്ടെ.